ഇവരെയൊന്ന് ഹോസ്പിറ്റലാക്കാനല്ലേ? നിങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡീസന്റ് പെൺകുട്ടികൾക്ക് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണ്ടല്ലേ? പ്ലീസ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാനല്ല, വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി. നീ താനെന്താ വണ്ടി കൊള്ളിരുന്നേ? ഞാനൊരു ഹെൽപ്പ് ചെയ്തേൽപ്പ് ചെയ്താന്ന് പറഞ്ഞില്ലേ? പണത്തെ പണോ എന്റെ അമ്മാവുക്ക് ECG എക്സ്റേ സ്കാനിങ് എവിടെ ആകുന്നോ തെരിയാതോ? അതൊക്കെ എന്റെ ക്രെഡിറ്റ് കാർഡാ. എന്താ മനുഷ്യരൊക്കെ ഇങ്ങനെ? ഡ്രസ്സിൽ മുഴുവൻ ബ്ലഡായല്ലേ. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ആ പോട്ടെ, ആ പാവം തള്ള രക്ഷപ്പെട്ടു കാണും അല്ലേ, അത് മതി. എന്നാലും കയ്യിലെ കാശ് പോയത് മെച്ചം. നമ്മള് നമ്മുടെ കടമ ചെയ്തു അല്ലേ. ബസ് സ്റ്റാൻഡ് അടുത്താ, ഇന്നും കൊഞ്ചം പോണം സാർ. ഓ സോറി, ബുദ്ധിമുട്ടായി അല്ലേ. ടെൻഷൻ അടിക്കണ്ട, ബസ് വേറെ കിട്ടും. ഇഡിയറ്റ്. എത്ര പൈസ? ഞാൻ പോയി ബസ്സിന്റെ സമയം ചോദിച്ചിട്ട് വരാം. ഇവിടെ നിർത്തുന്ന ബാംഗ്ലൂർ ബസ്സിന് രാത്രി 10:30 ഉള്ളൂ. ബ്ലഡ് ആയതല്ലേ, ഡ്രസ് മാറണ്ടേ? ഡ്രസ് ഉണ്ടോ? എന്റെ ഡ്രസ് തനിക്ക് പറ്റോ? അല്ല, എന്റെ ഡ്രസ് എന്റെ കയ്യിലുണ്ട്. തനിക്ക് മേഡം ബാംഗ്ലൂർ വന്നായിരുന്നു. ഗുഡ് ബൈ. എല്ലാത്തിനും നന്ദി. എനിക്ക് വേണ്ടി ചെലവാക്കിയ പണം ഈ കവറിലുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു യാത്രയിൽ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാം.